കർത്താവിന് മഹത്വം നിങ്ങൾക്ക് വന്നനും സാധാരണ ദൈവജനം പഠിക്കുമ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ചില വാക്യങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന ചില വെളിപ്പെടുത്തലുകളാണ് നമ്മുടെ ഓരോ വീഡിയോയിലൂടെ ഞാൻ സാധാരണയായിട്ട് നൽകുന്നത് ഇന്ന് നിങ്ങളോട് പങ്കുവെപ്പനായിട്ട് ഉള്ള വാക്യം വിശുദ്ധമത എഴുതിയ വിശേഷം അതെ പത്തൊൻപതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം യേശുക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു ഗുരു ഞങ്ങൾ സഹലതും വിട്ടു നിന്നെ അനുഗമിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് ലഭിക്കും അപ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞ ചില വാക്യങ്ങൾ നമുക്ക് ഇരുപത്തിയെട്ട് മുതൽ വായിപ്പാൻ കഴിയും യേശു പറഞ്ഞത് എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും പന്ത്രണ്ട് സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും അതിനുശേഷം അവരോട് പറയുന്നുണ്ട് എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരിമാരെയോ സഹോദരന്മാരെയോ അപ്പനയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവന് എല്ലാം നൂറ് മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശം കൊടുക്കും മറ്റ് സുവിശേഷങ്ങളിൽ കർത്താവ് പറഞ്ഞത് വരുവാനുള്ള ലോകത്ത് ഈ ലോകത്ത് കഷ്ടങ്ങളോടുകൂടെ നൂറു മടങ്ങ് ലഭിക്കും വരുവാനുള്ള ലോകത്ത് നിത്യജീവന ലഭിക്കും എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാന കാര്യം നമുക്കിന്നറിയാം നമ്മുടെ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷ പദവിയെ സംബന്ധിച്ച് പിന്തുടർച്ചയെ സംബന്ധിച്ച് സിംഹാസനങ്ങളെ സംബന്ധിച്ചുള്ളതായ തർക്കങ്ങൾ വളരെ വേദനാജനകമായ നിലയിലും ചിലര് ആ വെല്ലുവിളികളായിട്ടത് കൊണ്ടുപോകാറുണ്ട് ഇത് അവതരിപ്പിക്കുന്നവർക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക ഉപദ്രവിക്കുക ചീത്ത പറയുക ഇങ്ങനെയുള്ള ഭയങ്കര ക്രൂരമായ നിലയിൽ ക്രൈസ്തവ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയില് നമുക്ക് സമ്പാദിക്കുന്നത് കാണാനായിട്ട് പറ്റും അതേ പറയുന്ന ചില റോമിലെ സിംഹാസനം അന്ത്യോക്കിയയിലെ സിംഹാസനം എനിക്ക് സത്യം പറഞ്ഞ ഇതെന്തുവാണെന്നൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു പിന്നെ കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ ആ മനസ്സിലായത് അപോസ്തലന്മാർ ഇന്ന സിംഹാസനത്തിന്റെ പിന്തുടർച്ചയാണ് ഇന്ന സഭ ഇന്നസംഹാസനത്തിന്റെ പിന്തുടർച്ചയിലാണ് ഇന്ന അധ്യക്ഷൻ എന്നുള്ള ഒരു ചർച്ചിന്റെ ഒരു സംഭവം ഇതെന്താണ് എന്ന് ഞാൻ ഞാൻ ചില ആളുകളോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഏഹ് എന്നോട് ഒരു കാത്തലിക് സഹോദരൻ എനിക്കറിയാവുന്ന ഒരാൾ പറഞ്ഞത് കർത്താവ് പറഞ്ഞ ഞാൻ പറഞ്ഞത് ഏത് ബൈബിളിൻ്റെ ഏത് ഏത് കർത്താവ് യേശു ക്രിസ്നെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത് എന്ന് ചോദിച്ച പറഞ്ഞ് അവര് പന്ത്രണ്ട് സിംഹാസനങ്ങളിരുന്ന് ന്യായം വിരിക്കുമ്പം അപ്പോസന്മാർക്ക് പന്ത്രണ്ട് സിംഹാസനങ്ങളുണ്ട് ആ സിംഹാസനങ്ങളിൽ ഇരുന്നാണ് അവർ ഭരിക്കുന്നത് ആ സിംഹാസനത്തിന്റെ പിന്തുടർച്ചയാണെന്നുള്ള നിലയിലാണ് അദ്ദേഹം സംസാരിച്ചു ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അദ്ദേഹം ഞാനിപ്പോൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് മാച്ചതില്ല എനിക്ക് മനസ്സിലായിത്രയാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഈ വചനം എന്താണെന്ന് മനസ്സിലാക്കാൻ സമയം ഞാനിന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്കൊന്ന് ഒരുപാട് സമയം മണിക്കൂറുകൾ ഞാൻ ഈ വാക്യത്തിന്റെ പുറകിലായിരുന്നു ഞാൻ ഇതൊന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട് പല ദിവസങ്ങൾ ശ്രമിച്ചു പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു ഒരു പത്ത് പ്രാവശ്യം എങ്കിലും ഞാനിത് പകുതി കളഞ്ഞിട്ട് പോയി പിന്നെ റെക്കോർഡിങ് നിർത്തി എങ്കിൽ ഇന്ന് രാവിലെ എന്റെ മോർണിങ്ങിൽ എനിക്കൊരു പ്രചോദനം വന്ന ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് ആർക്കെങ്കിലും ഒന്ന് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ നമുക്ക് ഈ വചനം എന്താണെന്ന് മനസ്സിലാക്കാം ഇത് ഇതിന്റെ പശ്ചാത്തലം ഞാൻ പറയുന്നില്ല ഇതിന്റെ പശ്ചാത്തലം ഒറ്റ ബാക്കി പറഞ്ഞാൽ കർത്താവായുവിന്റെ അടുക്കൽ വന്ന് നിത്യജീവം പ്രാപിപ്പാൻ കാംഷിച്ച ഒരു ധനവാനായ മനുഷ്യൻ അവനോട് കർത്താവ് എന്ത് ചെയ്യണമെന്ന് പറയുന്നു അവൻ അതിന് ഉത്തരങ്ങൾ നൽകുന്നു ഒടുവിൽ അവനോട് പറയുന്നതിന് ഒരു കുറവുണ്ട് നീ പ്രമാണമൊക്കെ അനുസരിക്കുന്നവന് ആ ബാല്യം മുതൽ പക്ഷെ ഒരു കുറവുണ്ട് ആ കുറവ് ഇങ്ങനെയാണ് നീയെ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നിട്ട് എന്നെ അനുഗമിക്കുക അപ്പൊ ഇത് സമ്പത്തുള്ള ഈ ചെറുപ്പക്കാരൻ കേട്ട ശേഷം ദുഃഖത്തോട് അവൻ കടന്നുപോകുന്ന ഒരു ചിത്രം നമുക്കവിടെ കാണാൻ പറ്റും പോയി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പറയുകയാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന തൊട്ടകം സൂചിലൂടെ കടക്കുന്നത് അല്ലെങ്കിൽ ഒട്ട് കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു അതായത് ഈ ധനവാൻ സ്വർഗായത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂര്യക്കുഴ കടക്കുന്ന എളുപ്പം എന്ന് പറയും ഇപ്പം ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഗുരു അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും കർത്താവിന് മറുപടി കൊടുത്തത് മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സകലവും സാധ്യമെന്നാണ് അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം രക്ഷ നിത്യജീവനിലേക്ക് കടക്കുക അല്ലെങ്കിൽ ദൈവരായത്തിലേക്ക് കടക്കുക എന്നുള്ള ഈ വിഷയം മനുഷ്യർക്ക് അസാധ്യമാണ് ദൈവത്തിന് സാധ്യമാണ് എന്ന് പറയും ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഗുരു അവനെ വിറ്റ് വിറ്റ് ദരിദ്രക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ സകലതും കളഞ്ഞിട്ട് നിന്റെ പുറകെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് എന്താ കിട്ടുന്നത് അതിന് മറുപടിയായിട്ട് പറയുന്ന വാചകം നിങ്ങള് മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പുനർജനനത്തിൽ രണ്ട് കാര്യം പുനർജനനത്തിൽ മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രങ്ങളെ പന്ത്രണ്ടിനെയും ന്യായമതിക്കും ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു വാക്യമാണ് ഈ വാക്യത്തിന്റെ പിന്തുടർച്ചയിലാണ് പത്രോസിന് സിംഹാസനമുണ്ട് തോമസിന് സിംഹാസനമുണ്ട് യാഹോബിന് സിംഹാസനമുണ്ട് യോഹനാന് സിംഹാസനമുണ്ട് എന്നുള്ള കോൺസെപ്റ്റ് അപ്പം ശ്രദ്ധിക്കണം ഈ വാക്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഓരോന്ന് വരുന്നത് പക്ഷേ ഇതിന്റെ പ്രൈമറി മീനിങ് എന്താണ് എന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ പ്രധാനപ്പെട്ട മീനിങ് എന്ന് പറയുന്നത് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരുന്ന് സഭയ ഭരിക്കുന്നല്ല പന്ത്രണ്ട് ഗോത്രങ്ങളെ ന്യായം വിധിക്കുന്നു അപ്പൊ അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് അപ്പോസ്തോലന്മാർക്ക് പന്ത്രണ്ട് സിംഹാസനങ്ങൾ കർത്താവ് ഓഫർ ചെയ്തത് അല്ലെങ്കിൽ അതിലേക്ക് അവരെ കൊണ്ടുവന്നത് പന്ത്രണ്ട് ഗോത്രങ്ങളെ ന്യായം വിധിക്കാനാണ് അല്ലാതെ അവരുടെ സിംഹാസനത്തിൽ വേറൊരാളോ വന്നിരുന്നു പിന്നെ അപ്പൊ പിന്നെ ആരെ ന്യായം വിധിക്കുന്നത് പർപ്പസ് ഓഫ് ദിസ് വേഴ്സ് എന്താണ് എന്താണ് പർപ്പസ് പർപ്പസ് ഓഫ് ദിസ് ദിൾ ത്രോൺസ് എന്തിനുള്ളതാണ് ക്രിനോൾ ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് അത് എപ്പോഴാണ് സംഭവിക്കേണ്ടത് പുനർജനനത്തിൽ എന്നാണ് ഈ പുനർജനനം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നതായ ഇംഗ്ലീഷിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റീജനറേഷൻ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ പുനർജനനം വീണ്ടും ജനനം ദ ടൈം ഓഫ് റീബർത്ത് അല്ലെങ്കിൽ ടൈം ഓഫ് റീജനറേഷൻ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വലിയ ക്രൂഷ്യൽ ആയിട്ടൊരു സബ്ജെക്റ്റ് ആണ് അതായത് ഈ കർത്താവ് നിക്കോതിമോസനോട് പറയുന്നുണ്ട് നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുന്നുണ്ട് അപ്പൊ വീണ്ടും ജനനം അപ്പം അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വയസ്സായ ശേഷം ഇനി അമ്മയുടെ ഉദരത്തിൽ കയറിയിട്ട് ജനിക്കണമോ അപ്പൊ കർത്താവ് എന്നോട് പറയുന്നൊരു വാചകമുണ്ട് നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്കിത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലയോ അതായത് ഉപദേഷ്ടാവായിരിക്കുന്ന ഇസ്രായേലിന്റെ ഉപദേഷ്ടാവിന് അറിയേണ്ട കാര്യമാണ് അത് അറിയുന്ന കാര്യം ഏതാ ഈ റീബർത്ത് എന്ന് പറയുന്നത് ഞാൻ ഇതിന് എല്ലാം കൂടെ ചേർത്ത് ഒറ്റ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതൊരു ടൈം ഓഫ് റീജനറേഷൻ അതായത് പുനർജനത്തിൻ്റെ ഒരു കാലം അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നതായ കാലഘട്ടം ഇവിടെ യേശുക്രിസ്തുവിന്റെ വാചകം നിക്കോ നിക്കുമ്പോൾ നിക്കോതിമോസനോട് പറഞ്ഞത് നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല നിങ്ങൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ കഴിയത്തില്ല അപ്പൊ ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യർക്ക് ആ സംഭവിക്കുന്ന ഒന്നാണ് റീജനറേഷൻ ഇത് മനുഷ്യർ സ്വയമായിട്ട് എടുക്കുന്ന തീരുമാനമല്ലെന്നും ഇത് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ ആണ് സാധ്യമായത് എന്ന് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് അതായത് കറ ചൂ ചാ കറ വാട്ടം ചുണുക്കം എന്നിവയില്ലാത്ത അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്കായി നമ്മെ അവിടുത്തെ പുനരുദ്ധാനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കാൻ പറ്റും അപ്പൊ പുനരുദ്ധാനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്തിനു വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്കായി ഏതാണ് അന്ത്യകാലം ആ കാലം അവസാനിക്ക മോശയുടെ കാലത്തിന്റെ അവസാന സമയത്ത് വെളിപ്പെടുവാനിരിക്കുന്നതായ ഒരു രക്ഷയുണ്ടത് ഒന്നാം നൂറ്റാണ്ടിലെ സഭ കാക്ഷിച്ചിരുന്ന കാത്തിരുന്ന രക്ഷയായിരുന്നു ആ രക്ഷയ്ക്കായിട്ടാണ് കർത്താവ് വരുന്നതെന്ന് നമ്മൾ പലയിടങ്ങളിലും പ്രത്യേകിച്ച് നമുക്ക് ഫിലിപ്പിയൻ ലേഖനം മൂന്നിന്റെ ഇരുപതിലും എബ്രാൽ ലേഖനം ഒൻപതാം അധ്യയത്തിൽ ഇരുപത്തെട്ടാം ഭാഗ്യത്തിലും രക്ഷകൻ വരുന്നു എന്നതായിട്ട് അവർ കാത്തിരുന്നു പറോസി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് യേശുവിന്റെ വരവ് എന്നൊക്കെ പറയുന്നത് സെഞ്ചുറി ചോർട് കാരണം ചർച്ചിന് ആ ജനതയുടെ രക്ഷ കംപ്ലീറ്റ് ആകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിലാണ് അതായത് ഇനിയും യേശു ക്രിസ്തു വരുമെന്ന് എത്ര പേര് പ്രസംഗിച്ചാലും അതിന് നിങ്ങൾ ഇപ്പം ഞങ്ങള് ഈ കർത്താവിന്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകളെ ആക്ഷേപിച്ച് കൊന്നു കുഴിച്ചു മൂടി ഇല്ലാതാക്കിയാലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇനി ഒരു കോടി ആളുകൾ ആയിരം ശബ്ദത്തിൽ യേശു വരുന്നെന്ന് പറഞ്ഞാലും ഇനി ആ സംഭവം നടക്കത്തില്ല അത് സംഭവിക്കത്തില്ല കാരണം ബൈബിൾ സത്യമാണെങ്കിൽ ഇനി യേശു ക്രിസ്തു വരത്തില്ല ബൈബിൾ ഒരു കൊട്ട പുസ്തകമാണെങ്കിൽ അല്ലെങ്കിൽ അബദ്ധ പുസ്തകമാണെങ്കിൽ തോന്നും പോലെയാ ഈ പുസ്തകമെങ്കിൽ ഓക്കെ കർത്താവ് ഇനിയും വരുവോ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വരാൻ സാധ്യതയുണ്ട് എൻ്റെ ബൈബിൾ സത്യമായതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വാക്കുകളും അപ്പോസ്തലന്മാരുടെ വാക്കുകളും ഒന്നാമത്തെ നൂറ്റാണ്ടിലെ ജനത്തോട് സംസാരിച്ചത് സത്യമാണെങ്കിൽ അത് ഇൻസ്പയർഡ് ആണെങ്കിൽ അത് പരിശുദ്ധയുടെതാണെങ്കിൽ ആ തലമുറയിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് കിണക്കണ്ട നമ്മൾ വഴക്ക് കൂടണ്ട കർത്താവ് ഇനി ഒരിക്കലും കർത്താവ് വരത്തില്ല കാരണം ഓൾറെഡി ക്രൈസ്റ്റ് വരേണ്ടതുപോലെ വന്നു കഴിഞ്ഞു ഇത് റിയാലിറ്റിയാണ് അത് നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിരിക്കില്ലെങ്കിലും അത് സത്യം തന്നെയാണ് പിന്നെ നിമുക്ക് ഇങ്ങനെ വിശ്വസിച്ച് മരിക്കാം കൊഴപ്പൊന്നുമില്ല യേശു വരുന്നു എന്നൊക്കെ പറഞ്ഞ് എത്രയോ പ്രതീക്ഷയുടെ ആളിലും മരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതിനകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല അങ്ങനെ നിങ്ങൾ ആ നല്ല പ്രത്യാശ വെച്ചു യേശു വരുന്നു പ്രത്യാശ വെച്ചോണ്ടെങ്കിൽ ചാകും നോ പ്രോബ്ലം ഇവിടെ ഈ ട്രാൻസിഷൻ ടൈം അല്ലെങ്കിൽ ഈ പുനർജനന കാലം ഇവിടെ കൊടുത്തിരിക്കുന്നത് പുനർജനന കാലം ഇതേതാ ഈ പുനർജനന കാലം നമുക്ക് ഒരു ക്ലൂ മനസ്സിലാക്കുന്നത് പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തു എപ്പോഴാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ പോയത് നമ്മൾ ഡാനിയലിന്റെ പുസ്തകം ഏഴാം അധ്യായം പഠിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ആക്സ് ചാപ്റ്റർ വൺ വേഴ്സ് നയൻ ടു ഇലവനിലേക്ക് വായിക്കുമ്പോൾ യേശു ഒരുഹുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും പെട്ടെന്ന് ഒരു മേഘം അവനെ മൂർണ്ണി എൻഡ് ഇൻ ടു ദ ഗ്ലോറി ദറ്റ് മീൻസ് ഈസ് ഗ്ലോറിഫൈഡ് സോ ദ അസൻഷൻ എന്ന് പറയുന്നത് കർത്താവിന്റെ സ്വർഗാരോഹണം എന്ന് പറയുന്നത് തേജസ്കരണം യേശുക്രിസ്തെ തേജസ്കരിക്കപ്പെട്ടതവിടെ അവനെ മനുഷ്യൻ മർത്യ ശരീരത്തിൽ നിന്ന് തേജോ രൂപിയായി അല്ലെങ്കിൽ ഗ്ലോറിഫൈഡ് ആയത് ആ അസൻഷനാണ് നമ്മുടെ അവിടെ ഒരു മേഘം വന്ന് അവനെ മൂടിയെന്ന് കാണുന്നു നമ്മളുടെ ഓൾഡ് ടെസ്റ്റമെന്റ് നമുക്ക് എല്ലായിടത്തും കർത്താവായ ദൈവം എവിടെയെല്ലാം വെളിപ്പെടുന്നുണ്ട് അവിടെ എല്ലാം ഒരു മേഘത്തെ കാണാനായിട്ട് പറ്റും ക്ലൗഡ് ഉണ്ട് ദരിസ് എ ഗ്ലോറിയൻ ഗോഡ് ഓക്കെ അപ്പം ആ കഥാവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവ് അവനെ സ്വീകരിക്കുകയും സകല വംശങ്ങളെയും ജാതികളെയും ഭാഷക്കാരെയും ഗോത്രങ്ങളെയും ഒക്കതയും അവൻ അധികാരമായി കൊടുക്കുകയും ചെയ്തു അവൻ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എസ്പെഷ്യലി അത് പബ്ലിക്ക് ഡിക്ലെയർ ചെയ്തത് പെന്തിക്കോസ് നാളിന്റെ അന്ന് രണ്ടാം അധ്യായത്തിൽ പൗലോസ് പത്രോസ് ആണ് നിങ്ങളുടെ നമ്മുടെ പിതാവായ ദാവീദിന്റെ സിംഹാ ദാവീദിന്റെ കലറെ ഇപ്പോഴും ഇവിടെയുണ്ട് ബട്ട് ആ ദാവീദിനോട് പറഞ്ഞ ദാവീദ് പ്രവചിച്ച പ്രവചനം അനുസരിച്ച് കൃഷ്താവ യേശുക്രിസ്തു ഉയർത്തി എഴുന്നേറ്റിരിക്കുന്നു ദൈവം ആ സിംഹാസന കൊടുത്തിരിക്കുന്നത് അതായത് ദാവീദിനോട് പറഞ്ഞ നിന്റെ സിംഹാസനത്തിൽ ഇരിപ്പ നിനക്കൊരു പുരുഷപ്രജ ഇല്ലാതെ ഇരിക്കില്ല എന്ന പ്രവചനം നിവർത്തിയായിരിക്കുന്നു എന്ന് കാണുന്നു അപ്പൊ യേശുക്രിസ്തു സിംഹാസനത്തിൽ ഇരുന്നതിന്റെ തെളിവാണ് പരിശുദ്ധ റൂഹ പെന്തികോസ്റ്റിൽ ഇറങ്ങി വന്നത് എന്ന ഉം എന്ന വെളിപ്പെടുത്തലാണ് നമ്മൾ പെന്ത പ്രസംഗത്തിൽ കാണാൻ പറ്റുന്നത് അപ്പൊ അന്നാണ് സിംഹാസനത്തിൽ യേശുക്രിസ്തു ഇരിക്കുന്നത് നേ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കോളും നീ എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് നൂറ്റി പത്താം ശതത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും സോ ക്രൈസ്റ്റ് ടു ദ്രോ ആഫ്റ്റർ ഹിസ് സിംഹാസനത്തിൽ ഇരിക്കും സോ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് മുതൽ ആ സിംഹാസനത്തിൽ നിന്ന് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ആ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് തിരികെ ഡിസെൻഡ് ചെയ്യുന്നത് വരെയുള്ള കാലം അസെൻഷൻ ആൻഡ് ഡിസെൻഷൻ അസെൻഡിങ് ടു ദ മോസ്റ്റ് ഹോളി പ്ലേസ് ആൻഡ് ഡിസെൻഡിങ് ടു പീപ്പിൾ അഗൈൻ കർത്താവായ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ ആ പോയ ശേഷം തിരിച്ചു വരുന്നു ആ തിരിച്ചു വരുന്നതാണ് ഈ രണ്ടാം എന്ന് പറയുന്നത് അതാണ് ഈ ബൈബിളിന്റെ പ്ലെയിൻ ട്രൂത്ത് കേട്ട് ഇത് നമുക്ക് വ്യക്തി വൈരാഗ്യം തീർക്കാനും അങ്ങോട്ട് കൂടി യുദ്ധം ചെയ്യാനുള്ള സത്യം ഇത് ട്രൂത്താണ് ഈ ട്രൂത്തിലാണ് നമ്മുടെ സഭയും ക്രിസ്ത്യാനത്വവും പണിയപ്പെടേണ്ടത് അല്ലെങ്കിൽ നമ്മള് കുറെ കഥകൾ പോലെയുള്ള മായാജാല കഥകൾ പറഞ്ഞ് ജനത്തെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ഒക്കെ നമ്മുടെ ക്രൈസ്തവ ജീവിതം നശിപ്പിച്ചു കളയത്തേ അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെന്ന് പറയുന്ന മനോഹരമായ സത്യം സംഭവം വിശുദ്ധ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രൂത്ത് സംഭവിക്കുന്ന നാൾ അത് എടി എഴുപതിലായിരുന്നു സംഭവിച്ചതെന്ന് കൃത്യമാണ് കാരണം യേശു ക്രിസ്തു അതിനെ കുറിച്ച് അങ്ങനെ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് ആ യുഗത്തിന്റെ അവസാനമല്ല കാലത്തിന്റെ അവസാനം ന്യായപ്രമാണ കാലത്തിന്റെ അവസാനമാണ് ആ അവസാനത്തിലാണ് ക്രൈസ്തു അതാണ് എൻഡ് ഓഫ് ദ ഏജ് എന്ന് പറയുന്നത് എന്താണ് ഈ പുനർജനന കാലം എന്ന് പറയുന്നത് ഞാനിതിനെക്കുറിച്ച് രണ്ട് വാക്യങ്ങൾ കൂടെ നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുന്നു അതിലെ ഒരു വാക്യം അപ്പോസോല പ്രവൃത്തി മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപതാമത്തെ പത്തൊൻപതാമത്തെ വാക്യം ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും എന്നാൽ കർത്താവിന്റെ സമൂഹത്ത് നിന്ന് ആശ്വാസ കാലങ്ങൾ വരികയും ആ വരികയും നിങ്ങൾക്ക് മുൻ ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും അടുത്ത വാക്ക് ഇരുപത്തൊന്നാം വാക്യം ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം യഥാസ്ഥാനത്താകുന്ന കാലം വരവോളം ദൈവം അവനെ കൈക്കൊള്ളാം അപ്പൊ യേശുക്രിസ്തുവിനെ സ്വർഗം ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്തുവരെ ഓഫ് റെസ്റ്റോറേഷൻ സഹലതും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം അത് ഏതാണ് യഥാസ്ഥാനത്താകുന്ന കാലം ആ കാലഘട്ടത്തെ കുറിച്ചാണ് ഈ പുനർജനന കാലം ഇങ്ങനെ ഒന്ന് രണ്ട് കാലങ്ങളോടെ ആദ്യം പറഞ്ഞുതരാം നമ്മൾ മത്തായിയുടെ സുച് പത്തൊൻപതിന്റെ ഇരുപത്തെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പുനർജനന കാലം ദ ടൈം ഓഫ് റീജനറേഷൻ ഇവിടെ നമ്മൾ വായിക്കുന്നത് ടൈം ഓഫ് റെസ്റ്റോറേഷൻ ഇപ്പൊ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതുമൊക്കെയും നിവർത്തിയായിക്കൊണ്ടിരിക്കുന്ന യഥാസ്ഥാനത്താകുന്ന അതിന്റെ പുനർസ്ഥാപനം സംഭവിക്കുന്ന കാലം അതുപോലെ തന്നെ ഈ കാലത്തെ മറ്റൊരു പേരിലൂടെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് ഫെബ്രുവർത്തി ഏഴ് ലേഖനത്തിൽ തന്നെയാണത് അതിൻ്റെ ഒൻപതാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം അതായത് ഞാൻ ഇതിന്റെ മുൻ എട്ട് മുതൽ വായിക്കാം എന്നാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാനാ സൂചിപ്പിക്കുന്നത് ഏതാണ് ഈ മുൻകൂടാരം മുൻകൂടാരം എന്ന് പറഞ്ഞാൽ എറുസലേം ദേവാലയം അക്ഷരികമായി നിർമ്മിക്കപ്പെട്ട എറുസലേം ദേവാലയം അവിടെ നിൽക്കുന്നു അതായത് എവരാർക്കും ഈ ലേഖനം എഴുതുമ്പോഴും എറുസലേം നശിച്ചിട്ടില്ല എറുസലേം എന്നത് പഴയ നിയമത്തിന്റെ ആധാര കേന്ദ്രം അതിന്റെ സെന്ററാണ് എല്ലാറ്റിന്റെയും കൂടെ കേന്ദ്ര ബിന്ദുവായ ദേവാലയം അത് മുൻകൂടാരം അവിടെ നിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല അപ്പം ഇത് എഴുതുന്ന സമയത്തേക്കും ജനത്തിന് മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല ഇത് വളരെ പ്രധാനപ്പെട്ടത് അപ്പം മോസ്റ്റ് ഹോളി പ്ലേസിലാണ് എന്തുള്ളത് ദൈവത്തിൽ നിന്ന് നിത്യജീവൻ കാരണം മറിഞ്ഞിരിക്കുന്ന മന്ന അവിടെയാണ് ലഭ്യ മഹാഭൂമി നിത്യജീവൻ അവിടെയാണ് പ്രാപിക്കാൻ സോ അത് വരണമെങ്കിൽ മുൻകൂടാരം നീങ്ങിപ്പോകണം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ ആലയവും അതിന്റെ സിസ്റ്റവും നോക്കി ഇതിനാൽ സൂചിപ്പിക്കുന്നു ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദർശ്യമത്ര അതായത് ആ നിലനിൽക്കുന്ന കൂടാരം അത് എഴുതുന്ന കാലഘട്ടം ഇന്ന കൂടാരമില്ല കൂടാരമൊക്കെ നിലനിന്ന് പട്ടണത്തിൽ ഒരു മതിൽ പോയി കാണാൻ പറ്റും നമുക്ക് അതിന് വിലാപ എന്നാണ് പറയുന്നത് ഈ കാലത്തേക്ക് സാദർശിമത്ര അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരും വാക്യം അവ ഏതായി മുൻകൂടാരത്തിൻ്റെ നിയമങ്ങൾ അവ ഭക്ഷ്യങ്ങൾ പാനീയങ്ങൾ വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജടീക നിയമങ്ങൾ അത്ര ഗുണീകരണകാലത്തോളം അപ്പൊ കാലം ടൈം ഓഫ് റെക്ടിഫിക്കേഷൻ അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാനതിന്റെ ഇംഗ്ലീഷ് ഭാഷയില് ഒൻപതിന്റെ പത്ത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ ഇംഗ്ലീഷ് കൂടുതൽ ടൈം ഓഫ് റിഫോർമേഷൻ എന്നാണ് റിഫോർമേഷൻ റിഫോർമേഷൻ പുനഃസ്ഥാപനത്തിന്റെ കാലം അപ്പം ഈ നിയമങ്ങള് എന്തിനു വേണ്ടി കൊടുത്തിരിക്കുന്നു കാലത്തോളം ഏത് കാലത്തോളം ആ ഗുണീകരണ കാലത്തോളം പുനഃസ്ഥാപനത്തിന്റെ കാലത്തോളം സകല യഥാസ്ഥാനത്താക്കുന്ന കാലത്തോളം പുനർജനന കാലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക മത്തായി ഒൻപതിന്റെ ഇരുപത്തെട്ടിൽ പറഞ്ഞിരിക്കും പത്തൊൻപതിന്റെ ഇരുപത്തെട്ടിൽ പറഞ്ഞിരിക്കുന്ന പുനർജനന കാലവും അപ്പോസപ്പോ മൂന്നിന്റെ ഇരുപത്തൊന്നിൽ പറഞ്ഞിരിക്കുന്ന യഥാസ്ഥാനത്താകുന്ന കാലവും എബ്രായ ലേഖനം ഒൻപതിന്റെ പത്തിൽ പറഞ്ഞിരിക്കുന്ന ഗുണീകരണ കാലവും ഒരു കാലത്തെ കുറിച്ചാണ് പറയുന്നത് കാലം മറ്റൊന്നല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സിംഹാസനത്തിൽ ഇരുന്ന നാളു മുതൽ അവൻ മരണത്തെ തോൽപ്പിച്ച് മരണത്തെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് അതായത് ഞാൻ ഒന്നുകൂടെ പറയും ആ യേശു ക്രിസ്തു വൻ വരുമ്പോഴാണ് ഉയർപ്പ് സംഭവിക്കുന്നത് യേശു ക്രിസ്തു വന്നിട്ടില്ല എങ്കിൽ ഇന്നു വരെ ആരും വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിട്ടുമില്ല കാരണം പുരോഹിതൻ അവിടെ നിന്ന് വന്നിട്ടില്ല എങ്ങനെയാണോ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നത് ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല ഒരു പഴയ നിയമ വിശുദ്ധനും ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല ഏർ പാതാള ഗോപുരത്തെ ഇതുവരെ സഭ ജയിച്ചിട്ടുമില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സൂക്ഷ്മമായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പുനർജന്മ കാലഘട്ടത്തിന് ശേഷം ഒടുവിലാണ് കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നത് കർത്താവിന്റെ വരവിലാണ് ഉയർപ്പ് സംഭവിക്കുന്നത് ആ ഉയർപ്പ് സംഭവിച്ച ശേഷം മാത്രമേ സഭ അതിൻ്റെ പരിപൂർണതയിലേക്ക് വരാൻ കഴിയത്തുള്ളൂ മരണത്തെ തോൽപ്പിച്ച് മരണത്തെ ജയിച്ച് കർത്താവ് സ്വർഗത്തിൽ നിറങ്ങി വരുന്നത് വരെയുള്ള കാലഘട്ടം ഒന്നുകൂടെ പറഞ്ഞാൽ പന്തക്കോസ് മുതൽ പറോസ്യ വരെയുള്ള കാലഘട്ടത്തിന്റെ പേരാണ് ഗുണീകരണ കാലം ടൈം ഓഫ് റീജനറേഷൻ ടൈം ഓഫ് റിഫോർമേഷൻ ടൈം ഓഫ് റക്ടിഫിക്കേഷൻ ടൈം ഓഫ് റിനോവേഷൻ യു ഫോളോ മീ സാ ഈ കാലഘട്ടത്തിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു ഈ കാലഘട്ടത്തിൽ അതായത് ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ പീരീഡ് ഈ പർട്ടിക്കുലർ പീരീഡ് ഏകദേശം ഒരു നാല്പത് വർഷത്തോളം ഒരു തലമുറ ഫുൾ നീണ്ടു നിൽക്കുക ഈ നാൽപ്പത് വർഷം കൊണ്ടാണ് സഭ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്ര നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ താശ്മ ശ്രദ്ധിക്കണം നിങ്ങളിപ്പം നിങ്ങളുടെ ചർച്ചയിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു സഭയെ കർത്താവ് ചുളുക്കമില്ലാത്ത സഭയെ ചേർക്കാനാ വരുന്നത് വാട്ടമില്ലാത്ത സഭയെ ചേർക്കാനാ വരുന്നത് എൻ്റെ സഹോദരന്മാരെ ഈ ലോകത്ത് അത് പോസിബിൾ അല്ല ഇനി കാരണം ഈ ലോകത്ത് പതിനായിരത്തഞ്ഞൂറ് സഭയും കോടാനുകോടി സംഘടനകളും എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഈ ലോകത്ത് യേശു ക്രിസ്തുവിന് ഒരു പെർഫെക്റ്റ് സഭയെ ഇനിയും പൂർത്തീകരിക്കാൻ പറ്റില്ല ഓൾറെഡി ഒന്നാമത്തെ നൂറ്റാണ്ടിൽ നാൽപ്പത് വർഷം കൊണ്ട് ഒരു ചർച്ച് കർത്താവിന്റെ ശരീരമാകുന്ന സഭ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ചിതറിപ്പോയി കിടക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങളെ അപ്പോസ്തലന്മാരിൽ പന്ത്രണ്ട് പേരെ അയച്ച് പുൽപ്പുറപ്പിൽ ശേഖരിച്ച് അവരെ പെറുക്കിയെടുത്ത് ദൈവം അവരെ ശേഷിപ്പിനെ കൊണ്ടുവന്ന് ആദ്യ ഫലമായ സഭ ആ സഭയാണ് ഒന്നാമത്തെ നൂറ്റാണ്ടിലെ സഭ ആ സഭ പന്ത്രണ്ട് ഗോത്രങ്ങളാൽ നിർമ്മിക്കപ്പെട്ട സഭ ആ ചർച്ചിന്റെ വെഡിങ് ആയിരുന്നു എടി സെവൻറ്റിയിൽ സംഭവിച്ചത് ആ ചർച്ചിനെയാണ് പൗലോസ് ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തത് ആ സഭയുടെ വെഡ്ഡിങ് നടന്നത് എറുഷലേമിന്റെ നാശത്തോടുള്ള പശ്ചാത്തലത്തിലാണ് കാരണം വിവാഹത്തിന് ക്ഷണിക്കപ്പെടാത്ത ക്ഷണിക്ക ക്ഷണിച്ചിട്ടും വരാത്തവർ രാജാവിനോട് കാണിച്ച് ആ ക്രൂരത നിമിത്തം കോപിച്ചിട്ടാണ് അവരുടെ പട്ടണത്തെ ചുട്ടുകളയുന്നത് കളയുന്നത് എന്ന് പറയുന്ന പട്ടണം ചുട്ട് പശ്ചാത്തലം രാജാവിന്റെ മകന്റെ കല്യാണമാണ് അത് ബുദ്ധിയുള്ളവർ ശ്രദ്ധിക്കൂ അപ്പം കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ പശ്ചാത്തലത്തിലാണ് എറുഷലേം ദേവാലയം നശിക്കുന്നത് അന്നാണ് സർവ്വലോകത്തേക്കും സകല ഇടവഴിയിലും നാട് നാട് നീളയുള്ള എല്ലാ ഇടങ്ങളിലും ചിതറിക്കിടക്കുന്ന യോഗ്യതയില്ലാത്ത മനുഷ്യജാതിക്ക് ഈ വിവാഹത്തിലേക്ക് കുഞ്ഞാടിന്റെ കല്യാണത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം സാധ്യമായത് അപ്പൊ ആ ചർച്ച പൂർത്തീകരിക്കപ്പെട്ടു ആ പൂർത്തീകരിക്കപ്പെട്ട സഭ ഡെഡിക്കേറ്റ് ചെയ്യുക എന്നത് അതിൽ ഇറങ്ങി വരണം ശലമോൻ ദേവാലയം സ്വർണം കൊണ്ടുണ്ടാക്കിയ വലിയ ആഡംബരത്തോടും വിധമായ സാമ്പത്തിക അല്ലെങ്കിൽ തൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെയും വലിയൊരു വൈഭവമായിരുന്നു ഇർഷിലേൻ ദേവാലയം എങ്കിൽ ആ ദേവാലയം പൂർണ്ണമാകുന്നത് കംപ്ലീറ്റ് ആകുന്നത് അതിന് പൂർത്തീകരണം വരുന്നത് ഷെഖേന ഇറങ്ങുമ്പോൾ അങ്ങനെങ്കിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിത്തറയിൽ പണിയപ്പെട്ട ക്രിസ്തുവേശുവിൻ്റെ ശരീരമാകുന്ന ആ സഭ പണതു വരുന്നു എന്നാണ് ആ പണിന്ന് വന്നിരിക്കുന്ന സഭ കംപ്ലീറ്റ് ആകുന്നത് ക്രൈസ്റ്റ് അതിലിറങ്ങുമ്പോൾ ഒന്നാമത്തെ നൂറ്റാണ്ടിൽ സംഭവിച്ചു അത് സംഭവ കംപ്ലീറ്റ് ആയി അപ്പം ഈ കംപ്ലീറ്റ് ആകുന്ന ഈ കാലഘട്ടം ഇവിടെയാണ് കംപ്ലീഷൻ റിഫോർമേഷന്റെ കാലഘട്ടം റിനോവേഷന്റെ കാലഘട്ടം റെക്ടിഫിക്കേഷന്റെ കാലഘട്ടം ഈ കാലഘട്ടമാണ് പുനർജന കാലം ഈ കാലത്തിലാണ് അപ്പോസലന്മാർ പന്ത്രണ്ട് പേര് പന്ത്രണ്ട് ഗോത്രങ്ങളെ പന്ത്രണ്ട് സിംഹാസനത്തിൽ ഇന്ന് ന്യായമിരിക്കുന്നത് ഞാൻ ഒത്തിരി ഒത്തിരി വലിച്ചു നീട്ടി പോകുന്നില്ല സിമ്പിൾ ആയിട്ട് പറയാം പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തു വാസ്തവത്തിൽ എന്തായിരുന്നു അപ്പോസ്ഥലന്മാര് ചെയ്യുന്നത് നിങ്ങൾ അപ്പോസ്പൃത്തി വായിച്ചു നോക്കി അപ്പോസർപൂർത്തി നാല്പത് വർഷത്തെ ചരിത്രം കേട്ടോ ഏകദേശം മുപ്പത്തി എട്ട് വർഷത്തോളം ഉള്ള ചരിത്രമുണ്ട് ആ ഓക്കെ മുപ്പത്തി എട്ടോ മുപ്പത്തിയാറോ ആ കാലഘട്ടമാണ് അപ്പൊ ഈ കാലത്ത് ശ്രദ്ധയോടെ കേൾക്കണം അപ്പോ സ്ഥലം പന്ത്രണ്ട് പേര് എന്ത് ചെയ്യുക അവര് സുശേഷീകരണം നടത്തുക മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം സുവിശേഷീകരണം മാത്രമല്ല അവർ പന്ത്രണ്ട് ഗോത്രങ്ങളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തോണ്ടിരിക്കുകയാണ് ജഡ്ജിന്ന് പറഞ്ഞത് അവർക്ക് പ്രണൗൺസിങ് ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് പ്രൊണൗൺസ് ചെയ്യുക അനൗൺസ് ചെയ്യുക അല്ലാതെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നില്ല വിധി വരാൻ പോകുന്നു ജഡ്ജ്മെന്റ് മുതലുള്ള മകനായ സക്കറിയാവിന്റെ രക്തം വരെ തലമുറയോട് ചോദിക്കാൻ പോകുന്നു രക്ഷിക്കപ്പെടാൻ ആഗ്രഹമെങ്കിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജീവൽ കടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ എന്ന ഗോസ്പൽ ഗോസ്പല്ലതീസ് ദിംഗ്ഡം ഓഫ് ഗോഡിന്റെ മെസ്സേജ്ഡം ഓഫ് ഗോഡ് ഈസ് മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തെ സ്നാനമേറ്റ് വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷപെടുവിൻ എന്ന സന്ദേശവുമായിട്ട് അപ്പോസ്തലന്മാർ നിൽക്കുക ഇന്ന് നിയമത്തിൽ ഇന്ന് ജീവിക്കുന്ന നമ്മൾ മെസ്സേജ് കൊടുക്കുന്ന മെസ്സേജ് ഇതല്ല നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും പറയാറുണ്ട് യഹൂദന്റെ ഷൂ എടുത്തിട്ട് യഹൂദന്റെ കോട്ടും വലിച്ചിട്ട് യഹൂദന്റെ ടൈം കെട്ടി യഹൂദന്റെ തലയിലെ തൊപ്പിയും വെച്ചിട്ടാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്തുവിന്റെ പുതുനിയമത്തിന്റെ സഭ പ്രസംഗിക്കുന്നത് ഇത് അബ്സലൂട്ട്ലി നോൺസെൻസ് എന്ന് ഞാൻ പറഞ്ഞ് കളിയാക്കുന്നില്ല അബദ്ധാണ് നമുക്ക് ന്യൂ ടെസ്റ്റമെന്റ് സഭയ്ക്ക് ന്യൂ ടെസ്റ്റമെന്റ് സഭ എന്ന് പറഞ്ഞാൽ പഴയ നിന്നുമായിട്ട് ബന്ധമില്ലെന്നല്ല കേട്ടോ പ്ലീസ് കാരണം ഈ ട്രാൻസിഷൻ ടൈമിലെ സന്ദേശങ്ങൾ വളരെ കഠിനമാണ് ഈ ട്രാൻസിഷൻ ടൈമാണ് കുഞ്ഞാട് കുഞ്ഞാട് ഭരണം നടത്തുന്നത് കുഞ്ഞാട് സിംഹാസനത്തിൽ ഇരിക്കുമ്പോ ആ ആ കർത്താവ യേശുക്രിസ്തു മഹത്വത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുമ്പോൾ അപ്പോസ്തലമാർ സ്പിരിച്വലി ട്വൽവ് ത്രോൺസിൽ ഇരിക്കുക ഇരുന്നോണ്ട് ന്യായവീതി ആദ്യത്തെ ന്യായവീതി എന്താ തുടങ്ങിയെന്നറിയോ നിങ്ങൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടെ അപ്പോസൽപ്പത്തി രണ്ടാം അധ്യായം വായിച്ചു വെക്കും ആ രണ്ടാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലിസ് സോറി സോറി ഹേ പത്രോസ് എന്തിക്കോസ് നാളിൽ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പം പന്ത്രണ്ട് പേരോട് എഴുന്നേറ്റ് നിൽക്കുക നമ്മൾ രണ്ടിന്റെ പതിനാലിൽ വായിക്കും അപ്പോസ് രണ്ടിന്റെ പന്ത്രണ്ട് അവൻ പന്തി പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ എന്ത് ചെയ്യാണ്

ശക്തമായ നിലയിൽ ആ ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രീക്ക് പദത്തിന് ഞാൻ മനസ്സിലാക്കിയത് ഈ രാജാവിന്റെ വിളംബരം ഡിഗ്രി വിളിച്ചു പറയുക നിങ്ങൾ മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന പീറ്റർ ടേക്ക് ഹി സ്റ്റാൻഡ് വിത്ത് ഇലവൻ ഹിസ് വോയ്സ്

ഒരാൾ എഴുന്നേറ്റ് നിന്ന് കിങ്സ് ഡിക്രി വിളിച്ചു പറയുമ്പോൾ ഇതിന്റെ പേരാണ് ജഡ്ജ്മെന്റ് ഫ്രം പണിഷ്മെന്റ് ജഡ്ജ്മെന്റ് വന്നാലേ പണിഷ്മെന്റ് വരണ്ട് ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും ഈ പുനർജനന കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ കൊടുക്കുന്ന വാണിംഗ് എന്താണ് യു ഡിസേർവ് ടു ബി പണിഡ് ബിക്കോസ് യു കിൽ ദ പ്രോഫ്

ഇങ്ങനെയൊക്കെയാണ് വാക്കിന്റെ അർത്ഥം ഒരു ജഡ്ജ്മെന്റ് പ്രൊണൗൺസ് ചെയ്യും നിങ്ങൾ ഇനി ഈ ഒരു റവലേഷൻ നിങ്ങൾ അപ്പോസ് പതി വായിച്ചു നോക്കിന്റെ പശ്ചാത്തലം ഇതൊക്കെ കേട്ടോ അവരുടെ പ്രസംഗങ്ങൾ നോക്കി നാലാം അധ്യായത്തിന്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെ നോക്കിയേ ഒരു മുടന്തൻ എഴുന്നേറ്റ ശേഷം വീണ്ടും ഒരേ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു അവർ ജീസസ് ക്രൈസ്റ്റ്

ഈ സ്പിരിച്വൽ ത്രോണിലാണ് പീറ്റർ ഇരിക്കുന്നത് ആ പീറ്റർ ഇരിക്കുന്ന കസേരെ പോയി ആരോ കുത്തി ഇരുന്നിട്ട് പറയാം ഞങ്ങള് ആ സിംഹാസനത്തിലാളാന്ന് പറയുന്ന ഈ അവകാശവാദം പൊള്ളത്തരമാണെന്ന് ഒറ്റ വാക്കിനു പറയാം അവരെ സിംഹാസനത്തിൽ ഇരുത്തിയത് അവരുടെ പിന്തുണച്ചക്കാർക്കെല്ലാം അതിനകത്ത് വന്നിരുന്നിട്ട് ന്യായവിധി കാര്യപരിപാടി നടത്താൻ വേണ്ടിയല്ല അങ്ങനെ ഒന്നും ദൈവസഭയ്ക്കകത്തില്ല പ്രിയപ്പെട്ടവരെ ദൈവസഭയ്ക്കകത്ത് ഒരു ഒറ്റ ത്രോണേ ഉള്ളൂ ആ ത്രോണിൽ അതിനകത്ത് റോമിലെ ത്രോണു അല്ല അത് അന്ത്യോക്കിലെ ത്രോണു അല്ല അത് പുത്തനർശ്ലീമിലെ ത്രോണാണ് ആ ത്രോണിനകത്ത് ഒറ്റയാളിപ്പോൾ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ചിന്താസ്തി പിന്നെന്ത് പന്ത്രണ്ട് ആ പന്ത്രണ്ടെണ്ണം കബസേരെന്നൊക്കെ എഴുന്നേറ്റും അവര് ദൈവസഭയുടെ അടിസ്ഥാന കല്ലുകളായി മാറ്റപ്പെട്ടു പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാർ എന്ന അടിസ്ഥാനം പന്ത്രണ്ട് അടിസ്ഥാനം ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സാരം ഈ അപ്പോസ്റ്റോലിക ത്രോൺ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ മാർത്താണ്ട പുറമേടെ കസേര കയറി ഞാനിരുന്ന ഞാൻ മാർത്താണ്ട പുറമേടെ പിന്തുടർച്ചക്കാരനാകും ഇത് പിൽക്കാലത്തെ സഭ തട്ടിക്കൂട്ടിയ ഒരു കാര്യപരിപാടിയാണ് ക്ഷമിക്കണം ഇതിന് സത്യത്തെ നിങ്ങൾ മനസ്സില് ഇത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് വേണ്ടി ന്യായം വിധിക്കാൻ വേണ്ടി ആ സിംഹാസന അല്ലാതെ ആ പന്ത്രണ്ട് ഗോത്രത്തിലെ ആളുകൾ ഇരുന്ന് 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 ഇപ്പൊ കസേരയും തേഞ്ഞു ഇരിക്കുന്നവന്റെ ആ സ്ത്രോത്രം എല്ലാം തേഞ്ഞിട്ട് പറയുക ഇപ്പം കർത്താവിന്റെ ഇത് റോങ് ആ പ്രിയപ്പെട്ടത് ഒറ്റ സിംഗാസനാദ്യം അത് ക്രിസ്തുവിന്റെ സിംഹാസനം ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം വാ രണ്ട് സിംഹാസനം ഒറ്റ സുഖം ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും എന്ന് ഇവര് ട്രയൂൺ ഓൺ ദ ഓൾ അപ്പൊ പന്ത്രണ്ട് സിംഹാസനങ്ങൾ എന്ന് പറഞ്ഞ എന്താ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ ഇനി നിങ്ങൾ അപ്പാസപ്പത്തി ഫുൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് വിളിച്ചിട്ട് നോക്കണം അനന്യാസ സഫീറുടെ വിഷയം വരുമ്പോൾ അവിടെ ഭരണം നടക്കും ജഡ്ജ്മെന്റ് ആണ് ഹെറോദാബ് എന്ന് പറയുന്നവനെ ദൂതൻ എന്തുകൊണ്ടാണ് ദൂതൻ എന്തുകൊണ്ടാണ് അവനെ അടിച്ചത് നിശ്ചയമായിട്ടും നിങ്ങൾ വായിച്ചു നോക്കി ആക്സ് ചാപ്റ്റർ ട്വൽവിലാണ് അടിക്കുന്നു അവന് എന്തുവാ അവൻ ക്രിമിക്കിരയായി തീരുന്നു സംഭവം എന്താ പന്ത്രണ്ടാം അധ്യായം വന്നപ്പോ യഹൂദന്മാര് യേശു എന്ന രാജാവിന് പകരം ഹെറോദാവിന്റെ രാജാവായിട്ട് വഴിച്ചു ഹെറോദാവിന്റെ രാജ്യത്വത്തെ സ്വീകരിച്ചു യാക്കൂബിന്റെ സഹോദരനായ ലോഹനാന്റെ സഹോദരനായി യാക്കൂബിനെ കൊണ്ടു ബെ പിടിച്ച് എന്തോ ദൈവം അത്ഭുതകരമായിട്ട് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഐ ബിലീവ് ദാറ്റ് ഡ്യൂറിങ് ദാറ്റ് ദാറ്റ് പീറ്റർ ഓൺ മാൻ അവന്റെ വിധി പ്രഖ്യാപനം നടത്തി ആ വിധി പ്രഖ്യാപനത്തിന്റെ പണിഷ്മെന്റ് ആണ് അഹന്ത പുറപ്പെട്ടപ്പോ അവന്റെ ദൈവത്തിന്റെ ദൂതൻ വന്ന് അവനെ സ്ട്രൈക്ക് ചെയ്യുകയും അവൻ ക്രമിക്കുകയായി തിരിച്ചിരുന്നു അവനൊരു ഉദരോഹം വന്ന് അവൻ വ്രണം വന്ന് മരിക്കുകയാണ് സംഭവം ഞാൻ പറഞ്ഞത് ഫുൾ ഓഫ് ആക്സ്വൻസി judgement judgement judging apostles are judging they were sitting in the spiritual throne along with the lord jesus christ when jesus christ was on heavenly throne the twelve disciples was there in the time of transition the time of rectification the time of reformation and the time of regeneration they were ruling the early church the 12 not just the 12

ഞാനും അതിലേക്ക് എസ് പറയാൻ തയ്യാറാണ് അല്ലെങ്കിൽ ദിസ് ഈസ് ദ പെർഫെക്ട് ട്രൂത്ത് ഫോളോയിറ്റ് ഗോഡ് ബ്ലെസ് യു